അവിടെ പാസ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കടകളിലൊക്കെ നിർത്തി സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇറാനിൽ വരുമ്പോൾ അംബാസഡറും മിസ്റ്റർ ജേക്കബ് എന്നയാള് ഇറാന് ഇറാനിലുണ്ട് മലയാളിയാ അദ്ദേഹം ഇറാൻ അംബസിയിലെ ആളാണ് ഇറാൻ അംബസിയിലെ ആളാണ് അപ്പൊ ഞാൻ മീറ്റിംഗ് കൂടിയപ്പോഴേ എല്ലാരോടും പറഞ്ഞു എപ്പോഴും നമ്മുടെ ഗവൺമെന്റിനെ നോക്കി വേണം യാത്ര ചെയ്യാൻ ഒരു കാരണവശാൽ ഒന്നും പറയാൻ പാടില്ല അവര് പറയുന്ന പോലെ ചെയ്യണം എന്ന് പറയും അപ്പൊ എവിടെ ചെന്നാലും ഇന്ത്യൻ എംബസിയിലെ കയറിയേ പോകാവൂ ആ നമ്മള് വ്യക്തിപരമായിട്ട് ഇവിടെ ഒന്നും അല്ല അല്ല അപ്പം അംബാസഡർ വന്ന് ഞങ്ങൾക്ക് പൈസ തന്നു ഹോട്ടലിൽ സാപ്പാട് എല്ലാവർക്കും റെഡിയാക്കി എല്ലാവർക്കും സാപ്പാട് തന്നു പൈസ എത്ര തന്നു അന്നേരം ഞങ്ങൾക്ക് 5000 പിന്നെ ഇറാൻ കുമാൻ എത്ര രൂപ ഒരു 12000 രൂപ 3000 രൂപ കാണുമായിരിക്കും അതെല്ലാം തന്നു ചെലവിനുള്ള പൈസയാണ് പിന്നെ എല്ലാവരുടെയും കാശുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ചാപ്പാടൊക്കെ തന്നു അംബാസഡർ സർദാർജി ആയിരുന്നു അദ്ദേഹം വളരെ നല്ലതായിട്ട് ഇടപെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ നേരെ ടെഹ്റാനില് ഇന്ത്യൻ എംബസി ചെന്നിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഇസ്താംബൂളിൽ പോയിരുന്നു ടർക്കിയിൽ ഇസ്താംബൂളിൽ പോയിരുന്നു ഇസ്താംബൂളിലൊക്കെ പോയിരുന്നു അംകാര ആ സൈഡെല്ലാം കൂടെ യാത്ര ചെയ്താ വന്നത് അപ്പൊ ഇറാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് അവിടെ പാകിസ്ഥാന്റെ വിസ എടുത്തോണ്ട് ഒന്നുമില്ല അവരും ഭയങ്കര വെൽക്കമാണ് നമുക്ക് വെൽക്കം ഇറാൻകാരും ഉണ്ട് കുറച്ചുപേര് ഞങ്ങളുടെ കൂടെ വെൽക്കമാണ് അവിടെ ഞങ്ങള് പ്രതീക്ഷയെ കൂടുതലാണ് വണ്ടി ഓടിയത് ഇത്ര ഓടണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എത്ര കിലോമീറ്റർ ടോട്ടൽ മനസ്സിൽ കണ്ടിരുന്നു ഇന്ത്യ ഇവിടം വരെ ഇടയാറന്മുള വരെ ഞങ്ങളൊരു 8-10,000 കിലോമീറ്റർ കണ്ടിരുന്നു ഒരു 10,000-ത്തിനടുത്ത് അടുത്ത് കണ്ടിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് 17,000 കിലോമീറ്റർ ആയി 17,000 കിലോമീറ്റർ ഓടി ഓ അകത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് ഓടി കാര്യമുണ്ട് ഞങ്ങള് നേരെ പിന്നെ ഇറാൻ എംബസി ടർക്കി 6,600 കിലോമീറ്റർ ഓടിയാണ് ഇറാന്റെ എംബസി വരുന്നത് ടർക്കി മുഴുവൻ ക്രോസ് ചെയ്തു ടർക്കി ക്രോസ് ചെയ്തു ഇറാനകത്ത് പലയിടത്ത് കറങ്ങി പലയിടത്ത് രീതി കറങ്ങിയാ വരുന്നത് കറങ്ങി ക്യാമ്പ് ചെയ്ത് കിടന്ന് സൈഡിലൊക്കെ കിടന്ന് ഇങ്ങനെ പലയിടത്തും വഴി തെറ്റുക ഇച്ചിരിയൊക്കെ തെറ്റുപോകുന്നുണ്ട് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലമല്ലേ ഓടി ഞങ്ങള് ടർക്കിയില് അല്ല ഇറാനില് ടെഹ്റാനില് ഇന്ത്യൻ എംബസി വന്നു എന്നപ്പോ അവിടെ ഉണ്ട് മലയാളി ഉദ്യോഗസ്ഥൻ അപ്പൊ അത് ടെഹ്റാൻ പട്ടണത്തിന് നടുക്ക് ലോകത്തിന്റെ ഏതൊരു എംബസിയോടെ ഇന്ത്യൻ എംബസി മാത്രമേ ഉള്ളൂ അതിന്റെ ഫ്ലൈ ആണ് ഉയരത്തിൽ നിൽക്കുന്നത് അവിടെ വന്നു വണ്ടി താഴെയിട്ട് ഞാനെല്ലാം കൂടെ ഓടിക്കേറി എംബസി വന്നു നമസ്തേ പറഞ്ഞു അപ്പൊ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അപ്പൊ എല്ലായിടത്തും രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ രാജീവ് ഗാന്ധി ഇറാഖിൽ നിന്ന് ബോർഡർ തുറപ്പിക്കുന്നു ഞാൻ പറഞ്ഞു അത് കൂടാതെ നിങ്ങൾ സന്ദർശിച്ച ഓരോ സ്ഥലത്തും ഇന്ത്യ ഗവൺമെന്റിന്റെ അതുപോലെയുള്ള റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ സംസാരിച്ചു ഉടനെ അവിടുത്തെ എംബസി സ്റ്റാഫ് ചോദിച്ചു തോമസ് അടുത്ത പരിപാടി എന്തുവാ ഞാൻ പറഞ്ഞു രണ്ടു വണ്ടിയുടെ ഇഞ്ചൻ പോയിട്ടുണ്ട് അത് ഓവർഹോൾ ചെയ്യണം കെട്ടി വലിക്കാം ഞാൻ ഒരെണ്ണം കെട്ടി വലിച്ചേ 900 കിലോമീറ്റർ ഞാൻ എന്റെ ഈ വണ്ടിയെ കെട്ടി വലിച്ചു ഒരാടെ വണ്ടി അത് അതും ഒരു ഗ്യാലന്റാ അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോടിനടുത്ത് മാഹി എന്ന് പറഞ്ഞ ആ ഭാഗം സ്ഥലമാണ് അദ്ദേഹം ഒരു പ്രായമുള്ള ഒരു ഇക്കായ നല്ല വണ്ടിയായിരുന്നു അപ്പൊ എല്ലാരും കോപ്പറേറ്റ് ചെയ്തില്ല വന്നു 900 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി കെട്ടി വലിച്ചു റോപ്പ് വെച്ചിട്ടുണ്ട് റോപ്പെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൂൾസ് എല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യില് ഞാൻ കെട്ടി വലിച്ചു വേറൊരു വണ്ടിയും കെട്ടി വലിച്ചു വേറൊരാളെ കൊണ്ട് വലിപ്പിച്ചു അപ്പൊ അദ്ദേഹം സ്റ്റിയറിംഗ് പിടിച്ചിരിക്കും അപ്പൊ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ന്യായമായിട്ട് സ്പീഡിലാണ് പോകുന്നത് വെയിറ്റ് ഉണ്ടല്ലോ അപ്പം കെട്ടി വലിച്ച് ഞങ്ങൾ ടെഹ്റാനി വന്നു വന്നോടനെ എന്റെ കൂട്ടുകാരൻ വർഗീസ് ഉണ്ട് ഹരിപ്പാട് സ്വദേശി വർഗീസിനോട് പറഞ്ഞു വർഗീസ് നമുക്ക് ഈ വണ്ടി ഓവർഹോൾ ചെയ്യണമല്ലോ അവര് പറഞ്ഞു നമുക്ക് വർഗീസ് പറഞ്ഞ് ചെയ്യാം അപ്പം എംബസി ഞാൻ ചോദിച്ചു എന്തോ അതിന് മാറുന്നു ഗുരുദ്വാരയുണ്ട് ഗുരുദ്വാര പോകാന്ന് ചോദിച്ചു സിഖ് ഗുരുദ്വാരാണ് ഇറാൻ ടെഹ്റാന്റെ നടുക്ക് പോവാന്ന് പറഞ്ഞു നേരെ അപ്പൊ രണ്ട് സിഖുകാര് ബുള്ളറ്റ് ബൈക്കേ വന്നു അവരുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെ അപ്പൊ അതിന്റെ ലേഡിയാണ് ആ ഗുരുദ്വാര ഇൻചാർജ് മുടി വെട്ടരുത് അവിടെ ഷേവ് ചെയ്യാനൊന്നും പാടില്ല എല്ലാം സ്ട്രിക്ട് ഉണ്ട് ആ മാഡത്തിനെ കണ്ട എല്ലാം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ കയറ്റി ഞങ്ങൾ അവരെ കോമ്പൗണ്ടിനകത്ത് വണ്ടി ഇട്ടു വർഗീസ് ആ വണ്ടി ഞാനും വർഗീസ് എല്ലാം കൂടെ രാത്രി ഇത് അഴിച്ചു അഴിച്ച് അത് പാർട്സ് തരും അപ്പൊ സിഖുകാർ വന്നു വൈകിട്ട് ചാപ്പാട് സമയത്ത് സിഖുകാരെല്ലാം വരും ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ സിഖുകാരാ ടെഹ്റാൻ പട്ടണത്തിൽ ഇറാന്റെ അവർ വന്നോടനെ ഞാൻ അവരോട് പറഞ്ഞു സിംഗ് സാബ് എന്നോട് ചോദിച്ച ഉടനെ അർബൻ സിംഗിനെ അറിയാമെന്ന് ചോദിച്ചു അത് ഡോക്ടറാ പോയില്ല ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു ശരിയാ എന്റെ ഫ്രണ്ടാ ഞാൻ ഒരു ഓഫീസിൽ പോകുന്നുണ്ട് ആ എന്റെ കസിൻ ആന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് തയ്യാറ് തരണം ഹെൽപ്പായിട്ട് പേ ചെയ്യാം മറ്റുള്ളവരുടെ വണ്ടി ഓവർഹോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ഒന്നും തരണ്ട ഞങ്ങളുടെ കടയിലോട്ടങ്ങ് വന്നേക്കാൻ പറഞ്ഞു ഞാനും പറീസും എല്ലാം കൂടെ കടയിൽ ചെന്നു ഏത് വണ്ടിയാന്ന് ചോദിച്ചു ഇന്ന വണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ക്രാങ്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അഴിച്ച് അതുകൊണ്ടുപോയി എല്ലാം കട്ട് ചെയ്യാനോട് ഹെൽപ്പ് ചെയ്തു അതിന്റെ പാർട്സ് ഒക്കെ കുറച്ചൊക്കെ തന്നു ടയർ എല്ലാവർക്കും ഓരോ ടയർ തന്നു ഫ്രീ ആയിട്ട് ഞാൻ ഒരു ടയർ ഫ്രീ ആയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല ചാപ്പാടെല്ലാം വാങ്ങിച്ചു വന്നു അപ്പൊ ഇറാനകത്തല്ല എന്നോട് പറഞ്ഞു നീ പോയിട്ട് തിരിച്ചു വരാമെന്ന് ചോദിച്ചു ഇറാനില്ല ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാ ഫാമിലി ഉണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല എന്ന് പറഞ്ഞു
അന്ന് അച്ഛാന്റെ ഫാമിലി ഇന്ത്യയിലാണ്, ഫാമിലി കൂടെ വന്നില്ല, കൂടെ വന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ യാത്ര തുടർന്നു. അപ്പൊ എത്ര ദിവസം അവിടെ തങ്ങിക്കാണു? അവിടെ ഞങ്ങൾ ഒരാഴ്ചയോളം അവിടെ തങ്ങി. അതോടെ മറ്റേ വണ്ടിയൊക്കെ ഓടാവുന്ന അവസ്ഥയാണ്. ആ അവിടെ ആയി ഓടിയെല്ലാം ഓടി എല്ലാം സ്റ്റാർട്ടാക്കി. അപ്പം വീഡിയോ ടേപ്പുകളൊന്നും അലൗഡ് അല്ല, പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. കേൾക്കാം, കൊണ്ടുപോകാൻ പാടില്ല. പാകിസ്ഥാനിലോട്ട് കയറാനൊക്കെ പറ്റില്ല. ഇറാനിൽ അത് നിരോധിച്ചിരിക്കുക. അപ്പൊ ഒരു കസ്റ്റംസിന്റെ ഒരു ഇൻചാർജ് ലേഡിയാ ഈ അഫ്ഗാനിസ്ഥാനിലോട്ട് കയറുന്നിടത്ത്. അപ്പൊ അവിടെ കുറച്ച് ഡയറക്ഷൻ ഒക്കെ തന്നു. ഗ്രാമീണ പ്രദേശമാണ്, ആളുകളെ സൂക്ഷിക്കണം, പലരടുത്ത് വരും, ഒന്നും വാങ്ങിക്കരുത്. അപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റ് നിങ്ങളെ ഫുൾ സെക്യൂരിറ്റിയിലായിരിക്കും വാഗാ ബോർഡറിൽ കൊണ്ടുവന്നത്. ജാഫർ ഷെരീഫ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. മേളിക്കൂടെ ഹെലികോപ്റ്റർ കാണും. അന്ന് ജാഫർ ഷെരീഫ് ആണ് പ്രസിഡന്റ് പാകിസ്ഥാന്റെ. ആംബുലൻസ് കാണും. കേടുവരുന്ന വണ്ടി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാം കൂടെ വിട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഞാന് എങ്ങനെയാലും പാകിസ്ഥാനിൽ പോട്ടെന്ന് വെച്ചിട്ട് എന്തൊക്കെയാണ്? അല്ല അല്ല, അവർ ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടല്ലോ, ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ആദ്യം അപ്പം കസ്റ്റംസ് ലാസ്റ്റ് കസ്റ്റംസ് വന്നോണ്ടേ കസ്റ്റംസ് ലേഡി പറഞ്ഞു, അഫ്ഗാനിസ്ഥാന്റെ ബോർഡറല്ലേ, കസ്റ്റംസ് ലേഡി പറഞ്ഞു വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, വണ്ടി ചെക്ക് ചെയ്തു. ഒത്തിരി പേരുടെ ടേപ്പ് പിടിച്ചു. അന്ന് വീഡിയോ കാസറ്റ് ഒക്കെ ഭയങ്കര പോപ്പുലറാണ് പിടിച്ചു. അപ്പൊ ഞാൻ മഷൂർ എന്ന് പറഞ്ഞ ലീഡർ എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെ സംഭവം, ഇംഗ്ലീഷൊക്കെ ശകലം അറിയത്തുള്ളൂ, ശരി വിട്ടേക്കാൻ പറഞ്ഞു. അവർ കൊണ്ടുപോകാൻ എല്ലാം എഴുതി സൈൻ സെൻഡ് ചെയ്തു, സീലി ചെയ്തു, എല്ലാം തന്നു വിട്ടു. അപ്പം അഫ്ഗാന്റെ പട്ടാളക്കാർ വന്നിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. ഒരു ക്യാമ്പ് അടിച്ചിരിക്കുക. പരിപ്പ് കറിയും ചപ്പാത്തിയൊക്കെ തന്നു. അപ്പൊ ഞാൻ വലിയ കാര്യമല്ലേ, എന്ത് കാര്യം, ഭയങ്കര കാര്യം. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ബോർഡർ എന്ന് പറഞ്ഞു. അപ്പൊ ക്യാമ്പ് പോലെ ഞാൻ പറഞ്ഞു, ഇതാണ് ഇന്ത്യയുടെ ബോർഡർ, ശരിക്കുള്ള ബോർഡർ, ബോർഡർ ടീക്ക് എന്ന് പറഞ്ഞു. പഴയ ഇന്ത്യയുടെ ബോർഡർ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അവിടെ നിന്ന് 5 രൂപയുടെ പെട്രോൾ ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി പേര് കൊണ്ട് തന്നു, 5 രൂപയ്ക്ക് ലിറ്റർ പെർ ലിറ്റർ. അവൻ പറഞ്ഞു, റോഡേ പോകുമ്പോൾ ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തരുത്. അവിടെ ഞങ്ങൾ ഒരു ദിവസം ക്യാമ്പ് ചെയ്തു, കേട്ടു. രാവിലെ സ്റ്റാർട്ട് ചെയ്തു, ആര് കൈ കാണിച്ചു നിർത്തരുത്, നിങ്ങളുടെ ഫുൾ ഉത്തരവാദിത്വം ഞങ്ങളാണ്, ഒന്നും നിങ്ങൾ അറിയണ്ട. ആര് വന്ന വഴി ഒരു കുട്ടിയെ ഇടിച്ചു, മരിച്ചുപോയി വണ്ടി. ആ ഒരു തമിഴറ്റ വണ്ടി ഇടിച്ചു. അവർ നിങ്ങളൊന്നും പേടിക്കണ്ട, അതൊക്കെ അവർ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അവർ ഷൂട്ട് ചെയ്തുള്ളു. എന്റെ വണ്ടിയിൽ ഒരു പട്ടാളക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു, ഗണ്ണ ലോഡഡ് ഗണ്ണ. അങ്ങനെ ഒന്നടിയുടെ വണ്ടിയെല്ലാം ഇരിപ്പുണ്ട്. മേളിക്കൂടെ ഹെലികോപ്റ്റർ പിന്നെ എല്ലാം, അതും മിലിറ്ററി മേളിക്കൂടെ, ഹോളിവുഡ് സിനിമയിലൊക്കെ സിനിമ കാണിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയ വഴി ചോദിച്ചു, ഇതാണ് കൃഷ്ണൻ അർജുനൊക്കെ വസിച്ച സ്ഥലം എന്ന് ചോദിച്ചോണ്ടേ. അപ്പം പിന്നെ ഈ മിലിറ്ററിക്കാരൻ ഇത് പറഞ്ഞ മനസ്സിലായില്ല ഈ ആർമിയെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗുഹയെല്ലാം കാണിച്ചു ഞങ്ങള്, ഗുഹ ഒളിച്ചിരുന്ന സ്ഥലങ്ങളും ഒക്കെ. അപ്പൊ അവിടെ എല്ലാം മിലിറ്ററി കാവൽ നിപ്പുണ്ട്. അപ്പൊ ആ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ നല്ല, അന്ന് നജീമുള്ള ഉണ്ടല്ലോ, അന്ന് അങ്ങനെ ഭീകരവാദം ഒന്നുമില്ല, ഒന്നുമില്ല. അതും ഇതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഒരു പുഷ്കലമായ രാജ്യമായിരുന്നു. ചീങ്ക എന്ന് പറയുന്ന ഒരു സൈസ് കല്ല. ആ കല്ലാണ് മൊത്തം രാജ്യം. ആ കല്ല ഇരിക്കുന്ന മാവു ചണവും ഇതാണ് അവിടുത്തെ കൃഷി. മറ്റേ വികസിതമായിരുന്നു? വികസിതമല്ല, അല്ല. റോഡ് സൂപ്പർ റോഡാണ്. റഷ്യയുടെ സൈഡിൽ കൂടെ ഇത് വരുന്നത്. ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് റഷ്യ, ഖൈബർ ചുരത്തിന്റെ ഭാഗം അല്ലേ. അപ്പൊ ഇത് ഈ സിറ്റികളൊക്കെ വലുതായിരുന്നു? സിറ്റികൾ അത്ര വലുതാണെങ്കിലും അത്ര നീറ്റ്നെസ് ഒന്നും ഇല്ല, പഴയ കെട്ടിടങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ പാകിസ്ഥാനിലെത്തി. എത്ര ദിവസം ഓടിക്കണം അഫ്ഗാനിസ്ഥാനിൽ കൂടി? അവിടുന്ന് ഞങ്ങൾ ഒരു 450 കിലോമീറ്റർ, അത്ര 500-600 കിലോമീറ്റർ ഓടി. അപ്പൊ അതിനിടയ്ക്കാണോ നിങ്ങൾ ഖൈബർ ചുരത്തിലൊക്കെ പോയത്? അതുവഴി വരുന്ന വഴിയെ ഇതെല്ലാം കാണുന്നു. അതുപോലെ മറ്റേ ബാഹിയാൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ പഴയ ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ഒക്കെ ഉള്ള ആ ഭാഗത്തുള്ളൊക്കെ പോയി. ചില സമയം രാത്രിയല്ലേ കുറച്ച് കിടക്കുന്നത്, ഒരു 11 മണിയാകുമ്പോ ഓട്ടം നിർത്തും. നിർത്തിയിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യും. അപ്പോഴത്തെ ഞങ്ങൾ കൊയറ്റയിലെത്തി. കൊയറ്റയിലെത്തി അവിടെ ഒരു ആർമി ഓഫീസ് ഞങ്ങളെ ക്യാമ്പ് വെച്ചു, ചാപ്പാടെല്ലാം തന്നു. കൊയറ്റ ഓ, കെറ്റ എന്ന് പറയുന്നത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഭീകരവാദത്തിന്റെ തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതിന്റെ അടുത്തുള്ള അബാട്ടാബാദ് എന്ന സ്ഥലത്ത് വെച്ചാണ് ബിൻ ലാദനെ പിടിച്ചത്, വെടിവെച്ച് കൊന്നത് അവിടെ വെച്ചാണ്. കെറ്റ നമ്മള് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴും ഇന്ത്യൻ അതോറിറ്റീസും അഫ്ഗാൻ അതോറിറ്റീസും ഒക്കെ മുടക്കാൻ കാരണം ഖെറ്റ വഴി കടന്നു പോകണം എന്നുള്ളതുകൊണ്ടാണ്. ഖെറ്റയിൽ ഇപ്പോഴും നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ഖെറ്റ നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥലത്തൊക്കെ വളരെ കൂളായിട്ടാണ് അച്ഛൻ അന്ന് വണ്ടി ഓടിച്ചു. അപ്പൊ അങ്ങനെ അഫ്ഗാനിസ്ഥാൻ കടന്നതിന് ശേഷമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയാവുന്ന പാകിസ്ഥാൻ വരുന്നത്. അതിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മനസ്സിൽ, പാകിസ്ഥാൻ എന്തായിരിക്കും സംഭവിക്കുക? ഇല്ല, പാകിസ്ഥാൻ എനിക്ക് ഫുള്ള് സ്വാതന്ത്ര്യമാണ്. കാരണം ഈ പാകിസ്ഥാനികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേരെ ലാഹോർ പിന്നെ കറാച്ചിയിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഏറ്റവും ആഗ്രഹം മുഹമ്മദ് റാഫിയുടെ വീടൊന്ന് കാണണമെന്നായിരുന്നു. അത് പാകിസ്ഥാനില്ല, ലാഹോറില്ല. അപ്പൊ ഞാൻ നേരത്തെ പാകിസ്ഥാൻകാരോട് ചോദിച്ചിരുന്നു, എനിക്ക് പാട്ട് റാഫിയുമായിട്ട് പരിചയമുണ്ട്, റാഫിയുടെ പാട്ട് ഞാൻ പാടും. അപ്പൊ അതുകൊണ്ട് റാഫിയുടെ വീടൊന്ന് കാണണമെന്ന് ആത്മകഥയൊക്കെ ഒത്തിരി റാഫിയുടെ ഞാൻ വായിച്ചിട്ടുണ്ട് മാസിയിൽ.
കാണണമെന്നുള്ളു. അപ്പോൾ എന്നോട് പറഞ്ഞു ലാഹോറിലെ റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്നതിൻ്റെ ഒരു ഒരു 10 മിനിറ്റ് മുമ്പ് നീ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കണമെന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് അതിന് അടുത്താ ഈ വീടെന്ന് പറഞ്ഞു. അത് പ്രത്യേകമായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദർ കണ്ടാണ് ഇപ്പം താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ലാഹോറിൽ എത്താറാണ് ഞാൻ ചോദിച്ചു. എൻ്റെ കൂടെ എൻ്റെ മിലിറ്ററിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു റഫി സാറിൻ്റെ വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവന് വശമില്ല. അപ്പം അവൻ വണ്ടി നിർത്തിച്ചു ഒരു പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ള ഇച്ചിരി പൂശിയിട്ടുണ്ട്. അതാ റഫിയുടെ വീടെന്ന് പറഞ്ഞു. മുഹമ്മദ് റഫിയുടെ വീട്. അപ്പോൾ അതൊന്ന് കണ്ടു. രാജ് കപൂറിൻ്റെയൊക്കെ വീട് അവിടെ അവരെല്ലാം അവിടെ. അപ്പോഴെ അത് കണ്ടു വണ്ടി സ്ലോ ചെയ്തു. അപ്പം ഞാൻ മനസ്സിൽ പാട്ട് പാടി കൊയ് ജബുരാഹന ഭയെന്നുള്ള പാട്ട് റഫി പാടിയേ ദോസ്തിയിലെ പിന്നെ പാടാം. കൊയ് ജബുരാഹന ഭയേ മേരേ സംഗുവായേ കി പഗ് പഗ് ദീപ് ജലായേ മേരീ ദോസ്തി മേരാ പ്യാർ മേരീ ദോസ്തി മേരാ പ്യാർ. ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഈ അതിർത്തികളൊക്കെ വിസ്മരിച്ച് അല്ലെങ്കിൽ എല്ലാ ശത്രുതയും വിസ്മരിച്ച് ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് പാകിസ്ഥാനി ഇല്ല, ഇന്ത്യക്കാരനും ഇല്ല, അഫ്ഗാനിയും ഇല്ല, അല്ലേ? എല്ലാം ദോസ്തി കാര്യത്തിൽ ഒതുങ്ങും അല്ലേ? അതാണ് അതിൻ്റെ വലിയൊരു റഫിയുടെ പടം കാണിക്കുക. ഇത് ഇത് അച്ചായനും മുഹമ്മദ് റാഫിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ നിൽക്കുന്ന സുന്ദരനായ മനുഷ്യനാണ് നമ്മളീ കാണുന്ന അച്ചായൻ ജോസ് ചായൻ. ഇത് റാഫി, ഇതൊക്കെ റാഫിയുടെ, ഇത് റാഫിയുടെ സുഹൃത്തായിരുന്നു, അത് അച്ചായൻ്റെ സുഹൃത്തായിരുന്നു ഇദ്ദേഹം. ഇത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലുള്ളവരാണ്, കോങ്കോട്രം വായിക്കുന്നവർ, അക്കോഡിയൻ വായിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ. ഇത് കുവൈറ്റ് വന്നപ്പോൾ എടുത്ത ചിത്രമാണ് അല്ലേ? കുവൈറ്റ് വന്നപ്പോൾ എടുത്ത. ഓക്കെ ഓക്കെ. ഓ, എന്തൊരു തേജസ്സുള്ള മനുഷ്യനായിരുന്നു അതല്ലേ? ആ, റാഫി. അങ്ങനെ പാകിസ്ഥാനിൽ എത്ര ദിവസം ഓടി കാണും? പാകിസ്ഥാൻ ഞങ്ങൾ ഒരു 3-4 ദിവസം ഓടി. പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരുന്നു അന്ന്? പാകിസ്ഥാന് എല്ലാം ഇന്ത്യൻസാണ്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഡൽഹിയിലുള്ളവരും ബോംബെയിലുള്ളവരും ആയിരുന്നല്ലോ. ആ ടൈപ്പ് ആൾക്കാരാണ് മുഴുക്കുക. അവർക്ക് ഭയങ്കര വെൽക്കം നമ്മളെ കണ്ടപ്പോൾ. പാകിസ്ഥാനിൽ ഇവരുടെ മെയിൻ ജോലി മാങ്ങ ഉൽപ്പാദിപ്പിക്കുക. ഓ, പഠിത്ത മാങ്ങ ലോകം മുഴുക്ക കയറ്റി അയക്കുക. കാർഷിക മേഖലയാണ്. അവിടുന്ന് ഒരുപാട് ഐറ്റംസ് അവർ കയറ്റി അയക്കുന്നത് ലോകം മുഴുക്കിയിട്ട്. മാങ്ങ നമ്പർ 1 സാധനമാണ്. നമ്മുടെ അൽഫോൻസോ മാങ്ങ പോലെ തന്നെ അവരുടെ മാങ്ങയും ഫേമസ് ആണ്. വൃത്തിയുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. വൃത്തിയാണ്. ആ, വൃത്തിയാണ്. പക്ഷേ പഴയ പഴയ കെട്ടിടങ്ങളാണ്. തിരക്കൊക്കെ കാണും അല്ലേ? നല്ല തിരക്ക്. തിരക്ക് കുറവാണ്. പഴയ പഴയ കെട്ടിടങ്ങളൊന്നേ ഉള്ളൂ. റോഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അഴുക്കൊന്നും റോഡിലില്ല. അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ്. അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള സഹായമാണ് പാകിസ്ഥാൻ സർക്കാരിന് കിട്ടിയത്? അവരെ കിട്ടുന്നത് ഫുഡും കൊണ്ടിഞ്ഞ് വരുക. ഓ, ശരി. അപ്പോൾ ഒരു പാകിസ്ഥാൻകാരനെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കടയിലുള്ളവർ ചാടി വരുമ്പോൾ കോള കുടിക്കുന്ന കോള, ജ്യൂസ്, ഇങ്ങനെയുള്ള ഐറ്റംസും കൊണ്ടാണ് വരുന്നത്. ബിസ്ക്കറ്റ് കൊണ്ടിരുന്നു, കഴിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അവർ വണ്ടി നിർത്തിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇന്ത്യയിലെ ഇവിടെ വീട്, അത് ഇന്നടുത്താണ്. ഞങ്ങൾ ഡൽഹിക്കാരായിരുന്നു. പാർട്ടീഷൻ മുമ്പ് ഞങ്ങളുടെ ഫാദർ, ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്നതാണ്. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ. ഞാൻ പറഞ്ഞു നമ്മളൊരു രാജ്യമായിരുന്നു. നമ്മളൊരു രാജ്യമായിരുന്നു. പിന്നെ നമ്മളെ മുറിക്കപ്പെട്ടു. ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ. വളരെ സ്നേഹത്തിലാണ്. ആ, വളരെ സ്നേഹത്തിലാണ്. ആർമി ഓഫീസേഴ്സും വളരെ സ്നേഹത്തിലാണ്. അപ്പം ഞങ്ങളെ ലാസ്റ്റിലെ വാഗ ബോർഡറിൽ കൊണ്ട് വിട്ടപ്പോൾ അവിടുത്തെ പട്ടാളത്തിൻ്റെ ചീഫ് ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിച്ചു വന്നു. ആ, വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൈയൊക്കെ കൊടുത്തു. അപ്പോൾ എത്ര ദിവസം എടുത്തു വാഗയിലെത്താൻ? ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് വാഗ വരെ? വാഗയിലെത്താൻ ഞങ്ങൾ രണ്ട് ഒരാ വൺ വീക്ക് വൺ വീക്ക് ടൈം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളെങ്ങനെ താമസമൊക്കെ ഇവിടെ? ഈ മിലിറ്ററി ഓഫീസിലാണ്. ഈ പാകിസ്ഥാൻ മാത്രമല്ല ഉദ്ദേശിച്ചത്, ഈ റൂട്ട് മുഴുവൻ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കും? പെട്രോൾ പമ്പിൽ കിടക്കും. ആണോ? പെട്രോൾ പമ്പ്. അപ്പോൾ ടോയ്ലറ്റൊക്കെ അവിടെ ഉണ്ടാവും? ടോയ്ലറ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത്രയും പേർക്ക് രാവിലെ കഴിഞ്ഞിട്ട് ടോയ്ലറ്റ്? പലരും പല സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്. പെട്രോൾ പമ്പ്, പല പെട്രോൾ പമ്പുണ്ട്. ചില ജംഗ്ഷനിലൊക്കെ ചില സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. അവിടെയൊക്കെ അങ്ങനെ താമസം. നിങ്ങളുടെ 15 കാറുകൾ ഒരുമിച്ചാണ്? 15-8 പിന്നെ 4-5 ഇങ്ങനെ ഞങ്ങളുടെ കൂടെ അന്നേരം ഒരു 10-50 വണ്ടിയുണ്ട് ടോട്ടൽ. ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒരു ബോർഡറിൽ പ്രശ്നം ഉണ്ടായി നമ്മുടെ വാടെ വാഗയിൽ. സിക്കുകാർ ആദ്യം വന്നവരെ കയറ്റിയില്ല. അതായത് നമ്മുടെ പട്ടാളക്കാരെ നമ്മളെ കയറ്റിയില്ല? ആ, പറ്റിയില്ല. അവർക്ക് പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു. അതുവരെയുള്ള അപ്പോൾ ഉടനെ അവിടുത്തെ പിന്നെ കസ്റ്റംസ് ഓഫീസർ, അവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് പിന്നെ ഇടപെട്ടുണ്ട്. അദ്ദേഹം ഡൽഹി വിളിച്ചു. എന്നിട്ട് ചന്ദ്രശേഖര പ്രധാനമന്ത്രി. ഓ, അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി അല്ല, പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് വിളിച്ച് പറഞ്ഞിട്ടാണ് ടർക്കിയിൽ അതിർത്തി തുറന്നത്. ആ, അപ്പോഴേ പിന്നെ അപ്പം പറഞ്ഞ ചന്ദ്രശേഖർ ഓർഡർ കൊടുത്തു എല്ലാവരും കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. പേപ്പേഴ്സ് എല്ലാം എഴുതി വിട്ടാൽ മതി, കയറ്റി വിട്ടേക്കാം. അപ്പം ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ സംശയം നിന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ലൈനായിട്ട് കിടന്നിട്ടാണ് കയറി വന്നു. അപ്പോൾ അവിടെ ഉണ്ട് ഒരു മലയാളി മാത്യു. ഉണ്ടാകുമല്ലോ. ആ, ഉണ്ടാവും കസ്റ്റംസ്. അപ്പോൾ പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം ശരിയാക്കി. അപ്പോൾ ഉടനെ അദ്ദേഹം അവർ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു എനിക്ക് ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ക്യാലപ്പടായ ക്യാബാത്ത്. ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ സിബി എന്ന് പറഞ്ഞു റാന്നിക്കാരൻ ആൾ ചാടി വന്നു. BSF ഓഫീസറാണ്.
പുള്ളി വന്ന് ഞാൻ കൈ തന്നു, ഞാനാണ് ബോർഡറിൻ്റെ ഈ ഏരിയയുടെ ചീഫ് എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പം എന്നെ ഒന്ന് കാണിക്കാം ബോർഡർ ഒന്ന് കാണും. അല്ല, ബോർഡർ കാണിക്കാന്ന് ചോദിച്ചാൽ നിങ്ങളെ തൊഴിലിലേക്ക് പോകുന്നത്? അന്നല്ല, ലൈൻ ഇങ്ങനെ ലൈൻ കിടക്കണം, അതൊന്ന് കാണാനായിട്ട്. അപ്പം മിലിറ്ററി നിപ്പുണ്ട്, അവരുടെ ആർമി അപ്രസ് നിപ്പുണ്ട്. ഞാൻ പിന്നെ എന്നെ സി ബി അവിടെ എല്ലാം കൊണ്ടു നടന്ന് ഇങ്ങനെ കാണിച്ചു, ഇതാ സംഭവം കണ്ടോ എന്ന് പറഞ്ഞു. നമ്മളൊരു മണ്ണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ജേക്കബ് മലയാളി എന്നോട് ചോദിച്ചു, സിക്കുകാരൻ അവിടുത്തെ ചീഫും ചോദിച്ചു, നിങ്ങൾ അടുത്ത എന്തുവാ നിങ്ങളുടെ, എങ്ങനെയാണ് ഡൽഹിക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞു ഗുരുദ്വാര ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട് ഗുരുദ്വാരയിൽ വിടാവോ? തീർച്ചയായിട്ടും, ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിൽ, അമൃത്സർ വിടാവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവർ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പം മൂന്ന് ബൈക്കിൽ വലിയ കൃപാണമൊക്കെ തൂക്കിയ സിക്കുകാർ വന്നു, കുറേ പോരാൻ പറഞ്ഞു. എത്ര വണ്ടികൾ പറയാൻ പോയി? ഞങ്ങളൊരു എല്ലാം കൂടെ 10, 25, 30 വണ്ടി ആ കൂടെ പോയി. ആ കൂടെ അപ്പോഴത്തെ അവിടെ വന്നപ്പോഴത്തെ ആളുകളെല്ലാം തിരിഞ്ഞു പിരിഞ്ഞൊക്കെ ഒത്തിരി പേര് പോയി. മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, സിക്കാരെല്ലാം അവരവരുടെ വീടുകളിലൊക്കെ ഒത്തിരി പേര് ക്ഷണിച്ചു. പക്ഷെ അങ്ങ് പോകാനൊക്കെ ഒത്തില്ല. ഞങ്ങൾ ഗുരുദ്വാരയുടെ കൊണ്ട് വണ്ടി ഫ്രണ്ടിലിട്ടു. അപ്പോൾ അവിടുത്തെ വലിയ കൃപാണൊക്കെ നിൽക്കുന്ന സിക്കാർ പറഞ്ഞു, വണ്ടി അവിടെ ഇട്ട് വരെ തുറന്നിട്ടാലും ഇവിടെ ആരും ഒരു സാധനവും എടുക്കത്തില്ല. അത് കറക്റ്റാണ്. അപ്പോൾ ഉടനെ എനിക്ക് പരിചയമുള്ള ഒരുപാട് പഞ്ചാബികൾ വന്നു, കുവൈറ്റിൽ വെച്ച് പരിചയം. അവർ ചായ വാങ്ങിച്ചുകൊണ്ട് തരുന്നു, വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ ഉടനെ അതിനകത്ത് ഒരു ഗുരുദ്വാര ഇൻചാർജ് പറഞ്ഞു, ആരുടെ വീട്ടിൽ പോകണ്ട, ഇവിടെ സൗകര്യമുണ്ട്, നിങ്ങളിവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി എൻ്റെ വലിയ പിന്നെ സിങ്ങിനെ കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, ഞമ്മൾ അറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഇറാനിലെ ഗുരുദ്വാരയിൽ താമസിച്ചിരുന്നത്. വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ താമസിച്ച ചാപ്പാടുണ്ട്, എപ്പോഴും ഒന്നും പേടിക്കേണ്ട, പുറത്തു പോയൊന്നും കഴിക്കേണ്ട, ആരും ഒരു ശല്യവും ചെയ്യത്തില്ല, താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ ബിന്ദ്രൻമാല കയറുന്ന ഇരുന്ന മുറി ഏതാണെന്ന് കാണണമെന്ന്. ബിന്ദ്രൻമാല, ആ ബിന്ദ്രൻമാല, ബിന്ദ്രൻവാലയുടെ കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ബിന്ദ്രൻവാല എന്ന് പറയുന്നത് ഒരു വിഘടനവാദം ഉണ്ടാക്കിയ ഒരു നേതാവാണ്. ഇന്ത്യയിൽ നിന്നും വിഭിന്നമായിട്ട് പുതിയ രാജ്യമായിട്ട് ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് സ്ഥലം ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് പറയുകയും അദ്ദേഹത്തെ ബിന്ദ്രൻവാലയെ ഈ ഗോൾഡൻ ടെമ്പിളിന് അകത്ത് കയറി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പട്ടാളം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതായത് ഒരു വലിയ ആരാധനാലയത്തിൻ്റെ അകത്ത് പട്ടാളം കയറി വെടിവെച്ച് കൊല്ലാനുള്ള ധൈര്യം കാണിച്ച ഒരു സ്ഥലമാണത്. പക്ഷെ അതിന് പേരിൽ ഇപ്പോഴും സിഖുകാർക്ക് ഇന്ദിരാഗാന്ധിയുടെ വിരോധമുണ്ട്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതും രണ്ട് സിഖുകാർ ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ അത് തന്നെ ഒരാൾ കാണിച്ചു, ചെറുകൈ ഇങ്ങനെ കൈ കൊണ്ടി കാണിച്ചു, അതാന്ന് പറഞ്ഞു. അതെല്ലാം കണ്ടു. അപ്പം അവിടുത്തെ വലിയ പുരോഹിതനെ ഞാനും കൂടെ സംസാരിച്ചോണ്ടേ പറഞ്ഞു, വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കുവൈറ്റിലാന്ന് പറഞ്ഞു, കുവൈറ്റ് വിവരങ്ങളൊക്കെ പറഞ്ഞോണ്. കുൽദീപ് സിംഗിനെ അറിയാമെന്ന് ചോദിച്ചു, നമ്മൾ തീർച്ചയായിട്ടും അറിയാമെന്ന്. സാസ്കോ സിംഗ്, ആ കറക്റ്റ് പറഞ്ഞു. ഞാൻ അവനോ ഞാൻ അടുപ്പമാണ്, ഞാൻ ഓഫീസിലൊക്കെ പോകാറുണ്ട്. എന്നോട് പറഞ്ഞു എനിക്ക് ഗുരുനാനാക്കൻ്റെ മുറിയിലും കയറാം. അപ്പോൾ അങ്ങനെ ഗുരുനാനാക്കൻ്റെ മുറി കണ്ടു കണ്ടു അവിടെ ഇന്നത്തെ പാട്ടുപാടി അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്, സിഖ് പുരോഹിതരെ. ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്ന് പാടാൻ ചാൻസ് ഇല്ല, എന്നെ മാത്രമേ അതിനകത്ത് കയറ്റിയുള്ളൂ, ഒരു വ്യക്തി അവർ കയറ്റിയില്ല. അവിടെ താമസിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങിയ ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തി കേരള ഹൗസിലോട്ടാണ് വരുന്നത്. കേരള ഹൗസിൽ വന്നു താമസം തുടങ്ങി, വണ്ടി പുറത്തിട്ടു. അപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വന്നു. അന്ന് മീഡിയ ഏതരത്തിൽ അതിനെ കണ്ടത്? ഇന്ത്യയിലെ മീഡിയ എല്ലാം വന്നിരുന്നു, ഡൽഹി വന്നിരുന്നു, മീഡിയ എല്ലാം വന്നിരുന്നു, പടമെടുത്തു, സംസാരിച്ചു. എന്നോട് മീഡിയക്കാർ, അന്ന് ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല മീഡിയക്ക്, ചാനൽ വളരെ അങ്ങനെ കണ്ടൊക്കെ വന്നു. പത്രക്കാർ വന്നു, പത്രക്കാരാ കൂടുതലും വന്ന് എഴുതിക്കൊണ്ട് പോയത്. അപ്പൊ അതിനു ഉപയോഗിക്കട്ടെ, എത്ര ദിവസം എടുത്തു നിങ്ങൾ യാത്ര പുറപ്പെട്ട ദിവസം തൊട്ട് വാഗാ ബോർഡർ വരെ എത്താൻ? വാഗാ ബോർഡർ വരെ എത്താൻ ഞങ്ങള് അവിടുന്ന് ഒക്ടോബർ 14 കുവൈറ്റിൽ നിന്ന് വിട്ടതാ. 1990 October 14 വിട്ടു. ഒരു മാസത്തോളം അവിടെ കിടന്നു ക്യാമ്പിൽ, ഇറാഖിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, ഞങ്ങൾ ക്രിസ്മസ് ടൈമിൽ പാകിസ്ഥാനിലുണ്ട്. 90 ക്രിസ്മസ് ടൈമിൽ പാകിസ്ഥാനിലുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കടന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്ന് കേരള ഹൗസിൽ താമസിച്ചു ഒരു മാസം, ഒരു 20-25 ദിവസത്തോളം താമസിച്ചോണ്ട് ആളുകളെല്ലാം ദീർഘം കൂട്ടി പോകണം പോകണം. 25 ദിവസം അവിടെ താമസിക്കാൻ കാര്യം, ഈ വണ്ടിക്ക് 2.5 ലക്ഷം രൂപ ഡ്യൂട്ടി എഴുതി വിട്ടിരിക്കുന്നു. ശരി, വണ്ടി ഡ്യൂട്ടി എഴുതി വിട്ടി 2.5 ലക്ഷം രൂപ എല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോകുന്നവരുടെ വണ്ടിക്ക് 2.5 ലക്ഷം രൂപ. അപ്പം ബെൻസ് വണ്ടിയുണ്ട്, പല ടൈപ്പ് കാറുകളും സിക്കാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയായിട്ട് വരുമെന്ന്. അതിന് ഞാൻ അവിടെ താമസിച്ചു, ഇങ്ങനെ രാജീവ് ജിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സി എ ലാൻഡ് ഒന്ന് പറഞ്ഞ്, അത് പിന്നെ നമ്മുടെ ബി ജെ പിക്ക് വേണ്ട എലക്ഷൻ നിന്ന് ശശിധര മേനോനോട് എത്തി, ഹൈ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊഴുതു ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തിനോട് സി എ ലാൻഡോട് പറഞ്ഞു, സാറേ നമുക്ക് രാജീവ് ജിയെ ഒന്ന് കാണണം, ഫോണിൽ ബന്ധപ്പെട്ടു, പക്ഷേ ഇവിടെ കാണാൻ ബുദ്ധിമുട്ടാണ്, അതിന് നമുക്ക് കാണാമല്ലോ കുഴപ്പമില്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ആരായൻ്റെ വിളിച്ചുകൊണ്ട് പോയിട്ട് പെർമിഷൻ എടുത്തു. ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് രാജീവ് ഗാന്ധിയുടെ ക്ലാസ്മേറ്റ് ഫ്രണ്ടായിരുന്നല്ലോ, അദ്ദേഹമാണ് ടർക്കിയിൽ വെച്ച് രാജീവ് ഗാന്ധി വിളിച്ചത്. അദ്ദേഹം കൂടെ വന്നില്ലേ? അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഡൽഹി വന്നപ്പോൾ അങ്ങ് പോയി, പോയിട്ട് എന്നെ പിന്നെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നെ ഞാൻ വിളിച്ചു പിന്നെ അദ്ദേഹത്തിനെ, പിന്നെ വിളിക്കുകയൊക്കെ ചെയ്തു, കുവൈറ്റ് വെച്ച് കാണുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ സി എ ലാൻഡോയോടും
ശശിധരൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ രാജ്യം ഓക്കെ ആ കാര്യം ശരിയാണ്, ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി, അപ്പോൾ നമുക്കിതിൻ്റെ ഡ്യൂട്ടി എഴുതിത്തന്നിട്ടുണ്ട്, ഇവിടെ ആളുകൾ വിളമ്പിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പോയ കാര്യമില്ല, കസ്റ്റംസ് വീട്ടിൽ വരും, പ്രശ്നമാവും. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ പാസ്പോർട്ടിൽ ഇത് സീൽ ചെയ്തിട്ടുണ്ട് 2,00,000 രൂപ, അപ്പോൾ അത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പം പ്രശ്നമാവും എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് നമുക്ക് ഇത് ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ശരി നമുക്ക് രാജീവ് ജിയെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നിട്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി എടുത്തു രാജീവ് ഗാന്ധി കൊടുക്കാനായിട്ട്, ഒറിജിനൽ നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. ഫോട്ടോ കോപ്പി എടുത്തു, ഞാനും സി എൽ ആൻ്റോയും ശശിധരൻ മേനോനും ഞങ്ങളെല്ലാം കൂടെ രാജീവ് ജിയെ കാണാനായിട്ട് ജൻപത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, പെർമിഷൻ തന്നു, കയറ്റി വിട്ടു. രാജീവ് ജി വന്നോണം ഞങ്ങളെല്ലാം കൂടെ തൊഴുതു, ഞാൻ ഈ പേപ്പറെല്ലാം കൂടെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ ചെയ്യണം എന്ന് ചോദിച്ചാണ്, ഞാൻ പറഞ്ഞു സാറ് ഞാനാണ് തോമസ്, ജോസ് തോമസ്, ഞാൻ ഫെർണാണ്ടസിൻ്റെ കൂടെ നമസ്കാരം. ആ ഓ എന്നെ തോളത്തെ ഇങ്ങനെ പാടി പ്രസിഡൻ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇത് പാർലമെൻറ്റ് പാസ്സാക്കിച്ചിട്ട് പിന്നെ ഇത് റൈറ്റ് ഓഫ് ചെയ്യിക്കണം. ഇതുവരെ ഇന്ത്യയിലേക്ക് വന്ന എല്ലാവരുടെയും വണ്ടികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി റൈറ്റ് ഓഫ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ രാജീവ് ഗാന്ധി അങ്ങ് ചിരിച്ചു, ചിരിച്ചിട്ട് പറഞ്ഞു ആ പോയി മേരെ സാത്ത് രാജാവ് എന്ന് പറഞ്ഞു. പോരാൻ പറഞ്ഞു പാർലമെൻറ്റിൽ, ഇത് പാർലമെൻറ്റിൽ സാർ പാസ്സാക്കിച്ചിട്ട് എം പിമാർ കൈ വെക്കെങ്കിലേ ആ പോയി മേരെ സാത്ത് രാജാവ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ കൂട്ടാമെന്ന് ചിരിച്ചവിടെ. ആ ഉടനെ സി എൽ ആൻ്റോ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു ഇവരെ പൈസയൊന്നും ഇല്ലാതെ വന്നവരാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ട എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം എടുത്ത വായിൽ എന്നോട് അവിടെ പറഞ്ഞത് നമ്മുടെ കോൺഗ്രസ് ഫണ്ടിലൊന്നും വലിയ പണമില്ല, 30,000 രൂപ കിടപ്പുള്ളൂ, അതെടുത്ത് അങ്ങ് കൊടുത്തേക്കാനായിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു. അപ്പോൾ വീതം വെക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അത് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു, ചായ കൊണ്ടു തന്നു. അവരുടെ സെക്രട്ടറി വലക്കാട്ടുകാരത്ത് ലേഡി കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ ചന്ദ്രശേഖരനെ കണ്ടു, അദ്ദേഹം ഞങ്ങൾക്ക് 2,000 രൂപ അലോഡ് ചെയ്തു. അത് തരാനായിട്ട് അതിനകത്ത് ആറ് ബാബിയ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് ആള് തരാനൊക്കെ മടിച്ചു. മലയാളിയായ പഴയ അംബാസഡർ അത് തരാനായിട്ട് മടിച്ചു. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. മലയാളിയുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകും. ഇതുകൊണ്ട് അപ്പം പിന്നെ ഞങ്ങള് ചന്ദ്രശേഖരൻ നല്ലതായിട്ട് ഇടപെട്ടത്. അപ്പം അദ്ദേഹത്തിനെ കൊണ്ട് ഈ ടാക്സ് ഒന്നും ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. രാജീവ് ജിയെ തന്നെയാണ് പിടിച്ചത്. അപ്പം പേപ്പറെല്ലാം കൊടുത്തു. അദ്ദേഹം ഞാൻ അത് കാണുന്നതും വരെ അത് പാസ്സാക്കുന്നതും വരെ ഡൽഹി താമസിച്ചു. പാർലമെന്റ് ടി വി വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. കേരള ഹൗസിൽ പാസ്സാക്കിച്ചു. പിന്നെ പ്രസിഡന്റിൻ്റെ അടുത്ത് കൊടുത്തു. പ്രസിഡന്റ് പിന്നെ അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു. എല്ലാ എം പിമാരും കൈപോക്കി കൈപോക്കി റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം ഇനി മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് പിന്നെ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതൊരു കേരള രജിസ്ട്രേഷൻ ആക്കി ഓടിക്കാതിരുന്നത്? കേരള രജിസ്ട്രേഷനായിട്ട് ഓടിക്കാനായിട്ട് ഞാൻ പത്തനംതിട്ട ചെന്നപ്പോൾ അന്നിരുന്ന വെഹിക്കിള് കൈക്കൂലി ചോദിച്ചു. കൈക്കൂലി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും 10 പൈസ തരത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ കുവൈറ്റിലെ ഞങ്ങളുടെ കമ്പനിയുടെ വണ്ടിയും അറബിയുടെ വണ്ടിയും എല്ലാം പാസ്സാക്കാൻ കൊണ്ടുവന്ന് ഞാനാണ്. അവിടെ ഞങ്ങളാരും കൈക്കൂലി കൊടുത്തു, കേരളമാണ്. പക്ഷേ കൈക്കൂലി ചോദിച്ചു. കൈക്കൂലി ചോദിച്ചോടനെ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ കസ്റ്റംസ് കളക്ടർ എന്നിരുന്ന ടോം ജോസ പുള്ളിയോട് പരാതിപ്പെട്ടിട്ടും അതിന് പ്രതികരണമൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമ്പർ വെക്കുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തി. കാരണം എനിക്ക് പേടിക്കാനൊന്നുമില്ല. കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഈ വണ്ടി ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പേടിച്ച് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ തന്ന വണ്ടിയാണ്. ആർക്കും അതിൻ്റെ റെക്കോർഡല്ല എപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. മനോരമ പബ്ലിഷ് ചെയ്തപ്പോഴും എന്നോട് റെക്കോർഡ് ചോദിച്ചു. അന്നേരം അവർ പബ്ലിഷ് ചെയ്തു. നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ ഉണ്ടെങ്കിൽ കാണിച്ചു. അപ്പോൾ എനിക്ക് പ്രസിഡന്റ് തന്ന വണ്ടിക്ക് കൈക്കൂലി കൊടുത്തിട്ട് നമ്പർ പ്ലേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വെച്ചില്ല. ഈ നമ്പർ പ്ലേറ്റ് വെച്ച് തന്നെ ഞാൻ കേരളം മുഴുവൻ ഈ വണ്ടി ഓടിച്ചു. എത്ര കാലം ഓടിച്ചു പിന്നെ? ഞാൻ പൂന്നണം വരെ 2-3 മാസത്തോളം ഓടിച്ചു ഈ വണ്ടി. കേരളം മുഴുവൻ ഞാൻ ഓടിച്ചു. എറണാകുളം, ട്രിവാൻഡ്രം എല്ലായിടത്തും ഈ വണ്ടിയല്ല പോകുന്നത്. അപ്പോൾ ഇനി ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് പിന്നെ ഓടിച്ചു പോകുന്നു. ഒന്ന് ഓടിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ ബാബു അദ്ദേഹം കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്, കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ഇവിടെ എത്തിയപ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ഞങ്ങൾ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു, ആഗ്രഹി പോയി താജ്മഹൽ കാണാം. സ്ഥലം കണ്ടോ? ആ താജ്മഹൽ അത് അവിടെ ഓടി. ഇത്ര 10-17 കിലോമീറ്റർ ഓട്ടം ഓടി താജ്മഹൽ പോയി. താജ്മഹൽ കണ്ടു, പടമൊക്കെ എടുത്തു, എല്ലാം കണ്ടു. അവിടെ നിന്ന് തിരിച്ചു വന്നു, വീണ്ടും ഡൽഹി വന്നു. ഡൽഹി വന്നിട്ട് ഞങ്ങൾ പിന്നെ ഗോളിയോർ റൂട്ടിൽ കയറി ഇൻഡോറിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കൂട്ടം, ജനം അങ്ങ് തിങ്ങി നിൽക്കുക. അപ്പം ഞാൻ വണ്ടി മാറ്റി നിർത്തിട്ട് വണ്ടിയുടെ മേളിൽ കയറിയിരുന്നു. അപ്പം ഒരാൾ കൊണ്ട് മൈക്ക് കൊണ്ട് കൈ തന്നു. പറഞ്ഞു ആ ബോലോ അപ്കായേ. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്കൈസ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല അവിടെ. രാജ്യം പിടിച്ചെങ്കിൽ നമുക്ക് ആർക്കും യാതൊരു ശല്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻസിനോട് ഭയങ്കര, ഇറാഖ് ഗവൺമെൻറ് ഭയങ്കര സ്നേഹമാണ്. വിവരങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി. അപ്പം ഞങ്ങളെ 1-2 കാറുകാര് നയിച്ച് ഇൻഡോറിൽ കൊണ്ടുവന്നു. ഇൻഡോറിൽ കൊണ്ടുവന്നു നെഹ്റു സ്ട്രീറ്റിലെ ഞങ്ങളെ ക്യാമ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഉള്ള ആളല്ല. അപ്പോൾ അവിടെ കുവൈറ്റുകാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരെല്ലാം വന്ന് എന്നെ അറിയാവുന്നവരാണ്. എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവിടെ ഞങ്ങൾ 3-4 ദിവസം താമസിച്ചു. അപ്പോഴത്തേക്കും ഈ ഇന്ത്യയിലേക്കുള്ള എല്ലാവരെയും ഫ്ലൈറ്റിൽ സർക്കാർ കൊണ്ടുവന്ന് കഴിഞ്ഞു. വന്നുകൊണ്ടിരിക്കുക. വന്നു മിക്കവാറും എല്ലാവരും എത്തി. ബോംബെ വഴി എല്ലാം ട്രെയിനിലൊക്കെ ആയിട്ട് ഓരോരുത്തർ വീടുകളിലെത്തി. അവിടെ ഞങ്ങൾ എറണാകുളത്ത് എത്തി. അപ്പം പോലീസെല്ലാം കൂടെ വണ്ടി തുടങ്ങി. സന്തോഷം. വളരെ SP ഒക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ പോലീസൊക്കെ. ഞാൻ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങും. വണ്ടി ഇറങ്ങിയിട്ട്
വണ്ടിയിൽ കയറുന്നവർക്ക് കയറാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരും ഇന്ന് പടമൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ രാത്രിയിൽ 11:30 വീട്ടിൽ പഠിക്കലെത്തി. അപ്പോൾ നാട്ടുകാരെങ്ങനെയാണ്? നാട്ടുകാരെല്ലാം കൂടെ വിളക്കോ ചൂട്ടോ ഒക്കെ കത്തിച്ച്. അപ്പം ഞാൻ എൻ്റെ ഒരു വൈഫിൻ്റെ അനിയത്തിയുമായിട്ട് വെറ്റ് വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ വൈഫിൻ്റെ അനിയത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറെ ചോദിച്ചു, എടാ നിൻ്റെ കൂട്ടം മണ്ട ലോകത്തിലുണ്ട്, ഇവിടുന്ന് കാറിൽ പോകാനോ പോകുമെന്ന് ചോദിച്ചു. നടക്കത്തില്ല. പണ്ട് ഒരു കുവൈറ്റ് മാത്യൂ എന്ന് പറഞ്ഞ ആൾ പോയിരുന്നു, അദ്ദേഹം ഇറാനിൽ ചിലപ്പം കാറും കളഞ്ഞു പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ലണ്ടൻ മാത്യൂസ് എന്ന് പേരിട്ടു, പുള്ളി ഞാൻ ലണ്ടനിൽ പോയി. അങ്ങനെ ഒരു പോകാനൊക്കെ സംശയമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ശ്രമിച്ച് നോക്കാം. അല്ല, എൻ്റെ ഒരു ചോദ്യം അത് തന്നെയാണ്. അതായത് അച്ഛൻ ഇവിടെ ഓടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എയർലിഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നു അല്ലേ? അപ്പൊ ഇത്രയും ക്ലേശം സഹിച്ച് 17,000 kilometers 113 days കൊണ്ട് ഇവിടെ എത്തി മറ്റവരൊക്കെ സുഖമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ തോന്നിയില്ല എന്തിനാ ഈ പണിക്ക് പോയത്? നമുക്ക് ഫ്ലൈറ്റ് വന്ന പോരായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, വീണ്ടും കാർ ഓടിക്കാനുള്ള ശ്രമത്തില്ല. ഞാൻ തിരിച്ച് കുവൈറ്റ് ചെന്നത് ആണല്ലോ. ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ അൻവർ എന്ന പയ്യനെയും കണ്ടില്ല. അതായത് ഒരു വർഷം കഴിഞ്ഞ് അച്ഛൻ വീണ്ടും തിരിച്ച് കുവൈറ്റിലേക്ക് പോയി. പോയി പോയിട്ട് വീണ്ടും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരാൻ ശ്രമം നടത്തി. യൂറോപ്പിലോട്ട് വണ്ടി ഓടിക്കാനാണ്. യൂറോപ്പിലേക്ക് ഓടിക്കാൻ പറയാം. എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല, ഒരാളുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു? ഒരു കുവൈറ്റ് പയ്യൻ എൻ്റെ കൂടെ കൂടാന്ന് പറഞ്ഞു. പിന്നെ അവൻ അത് മാറ്റി പറഞ്ഞു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാഹസിക യാത്രയായിട്ട് സ്വയം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ തടസ്സങ്ങളും ഇടയ്ക്ക് ഒരു സമയത്ത് പോലും റിഗ്രറ്റ് ചെയ്തില്ല, വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. ഇല്ലില്ല, ഇപ്പോഴും ഞാൻ കാർ ഓടിക്കാൻ തയ്യാറാണ്. ഇപ്പോഴെനിക്ക് ഞാൻ ഒത്തിരി ടച്ച് നിൽക്കുക, വിട്ടു നിൽക്കുക വണ്ടി. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് ഡ്രൈവിംഗ് പഠിക്കുക, ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ചോദ്യം വെച്ചാൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഈ വണ്ടി. വണ്ടിക്ക് അടുത്തേക്ക് വാ. താരം, ഈ താരം കൂടാതെ ഒരു താരം കൂടി ഉണ്ടല്ലോ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അത് ഞങ്ങൾക്ക് ഡൽഹി വെച്ച് പിന്നെ സിക്കിയാരെല്ലാം കൂടെ ചെയ്തു തന്നെ ഇത് സീറ്റെല്ലാം കവർ ചെയ്ത് ഇത് എഴുതി വെച്ചതൊക്കെ. ആ, ഇതെല്ലാം അവര് ചെയ്ത സിക്കിയാര. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഇറാഖ് കുവൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണോ? ഇറാഖ് കുവൈറ്റ്. അപ്പം ഇറാഖ് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റ് സ്വന്തം രാജ്യമായിട്ട് തന്നെ തീരുമാനിച്ചു. ഇതെന്താണ് നമ്പറാണ്? നമ്പറാണ്. നമ്പർ വായിക്കുന്ന ഇങ്ങനെ 15:25:9. അപ്പൊ അതിനു മുമ്പും ഈ വണ്ടി അവിടെ ഓടിക്കൊണ്ടിരുന്ന സമയത്തും 15:25:9 അല്ല 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 വേറെ നമ്പർ. ടോട്ടലി ന്യൂ നമ്പർ പ്ലേറ്റ്. ന്യൂ നമ്പർ പ്ലേറ്റ് ആണ്. ഇത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഇത് മിസുബിഷി ഗാലന്റിന്റെ 89 മോഡലായിരുന്നു. അപ്പൊ 2 liter എഞ്ചിൻ ആയിരുന്നു. 102 102 BSP പെട്രോൾ, 5-speed മാനുവൽ അല്ലേ? അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി ഞാൻ നെറ്റൊക്കെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. വണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി? ഇത്രയും ഒരു കുഴപ്പമുണ്ടായില്ല. വണ്ടി ടയർ ഊരിപ്പോയി, ഫ്യൂവൽ പമ്പ് പോയായിരുന്നു. അപ്പൊ ഞാൻ രാധാകൃഷ്ണൻ കൂടെ ഇത് ശരിയാക്കി. ഓദർക്കാർ ഫിയൽപ്പോ ഞങ്ങൾ വാര മാച്ചു വെച്ചു. അങ്ങനെ ഓടിച്ചു വന്നു. ടയർ മഹാരാഷ്ട്ര വെച്ച് ടയർ ഊരി അങ്ങ് പോയി. പോയപ്പം പിന്നെ ടയർ വേറെ എടുത്തിട്ടു ഇട്ടു. അങ്ങനെ കിടക്ക വന്നിട്ടുണ്ട് ചില വണ്ടി, അതെല്ലാം നന്നാക്കി ഞങ്ങൾ ഇഞ്ഞു പോരുക. എന്ത് മാത്രം എത്ര രൂപയുടെ പെട്രോൾ അടിച്ച് കാണും? അങ്ങനെ അങ്ങനെ ഇറാഖ് അറബ് രാജ്യത്ത് പെട്രോൾ ഫ്രീയാ. ഡൽഹി വന്നപ്പോഴേ ഞങ്ങൾ പമ്പിൽ, ഡൽഹിയിൽ പെട്രോൾ പമ്പ് ഞാൻ പമ്പിൽ കയറി വന്നപ്പോൾ കുവൈറ്റിലുള്ള സർദാർജിയുടെ ആ പമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കുവൈറ്റ് വാലാക്ക പമ്പേ ഞാൻ കോനെ കിതറേ ഓ അന്തർ ബൈറ്റായിരുന്നു. ഞാൻ ഓടിച്ചെന്നോണേ ആ തോമസ് ഭായ് അവ ക്യൂ ഇതറെ നൈറ്റ് കോ ഞാൻ ഭായ് ഗാഡിയുമേ ആയ ഓ ആവീസ്കെ സാത് ഗാഡിയുമേ ഇറങ്ങി വന്നു. എല്ലാവരും പെട്രോൾ അടിച്ചു പറയുന്നു ഫ്രീ ആയിട്ട്. ഞാൻ പൈസ കൊടുത്തു 12 rupees. ആ 10 rupees വാങ്ങിച്ചു ലിറ്റർ പെർ ലിറ്റർ. പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏത് രാജ്യം വരെ ഒരു പൈസ വാങ്ങിക്കാതിരുന്നു? ഇറാഖ്. ഇറാഖ് വരെ ഒരു പൈസ? ഇറാനിലും പൈസ വാങ്ങിച്ചില്ല. എല്ലാം ഫ്രീയാ. ആകെ എത്ര രൂപ ചെലവായിക്കാണ് ഇവിടം വരെ ഓടിയെത്താൻ? ഞങ്ങൾക്ക് പിന്നെ അല്ലാതെ ഞങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച ചിലവേ ഉള്ളൂ, ബാക്കി എല്ലാ നാട്ടുകാരുടെ സപ്ലൈയാണ്. ഫ്രീയാ, എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗാണ്. ഇറാനിലൊക്കെ ടൺ കണക്കിന് ഓറഞ്ച് ചാക്കോട് വാടുന്നത് അങ്ങ് ഇടുക. ഇടുവായിരുന്നു. കഴിക്കാൻ വയ്യാത്ത പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഓറഞ്ച് തിന്നത് ഇറാനിലാണ്. ഈന്തപ്പഴമൊക്കെ. അപ്പോൾ എല്ലാവരായത് ഫുഡും എക്സ്പീരിയൻസ് ചെയ്തു? എക്സ്പീരിയൻസ് ചെയ്തു. നല്ല. അവരെല്ലാം ഇഷ്ടപ്പെട്ടതായിട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇറാഖിലെയാണ്. സൂപ്പർ ഫുഡാണ് അവിടുത്തെ. ആട്ടിറച്ചി പിന്നെ റൈസ്, ഫ്രൈഡ് റൈസ് ടൈപ്പ് റൈസാണ്. ഉബൂസ്, തൈര്. ഓ, ഞാൻ ജീവിതത്തിൽ ഇത്രയും തൈര് കണ്ടിട്ടില്ല. ഞാൻ അവിടെ കൃഷി ഭവനത്തിൽ ഞങ്ങൾ യൂപ്പട്ടസ് നദി കുളിക്കാൻ പോയി. വലിയ നദി ഒഴുകുന്നുണ്ട്. കുളിക്കാൻ ചെന്നോടനെ ഈ കൃഷിക്കകത്തെല്ലാം മഞ്ഞ പൂ നിൽക്കുന്നു. അപ്പോൾ ഞാനൊരു ഇറാഖി പയ്യൻ ആടിനെ അടിച്ചുകൊണ്ട് വരുന്നു. ചോദിച്ചു, അറബി അറിയത്തില്ല, കുർദീഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ പൂ പറിച്ചിട്ട് ഈ പയ്യനോട് ചോദിച്ചു, ശുനു അതാ. അപ്പോൾ അവനും തപ്പിയണേ. വേറൊരാളോട് എന്നെ വിളിച്ച് പറഞ്ഞു, മാറഫ് അറബി, കുർദീഷ് ഭാഷയെ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പൂവും കൊണ്ട് അവിടെ മിലിറ്ററി ഓഫീസറുടെ വീട്ടിൽ വൈകിട്ട് ചെന്നു, വെള്ളം പിടിക്കാൻ ചെന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഒരു മഞ്ഞപ്പൂവാണ്. ഇവിടെ കൃഷി സ്ഥലങ്ങളിൽ പോയ്സൺ അടിക്കത്തില്ല. ഈ പൂവിടെ വെച്ചിട്ടാണ് കൃഷി നടന്നത്. ഈ പൂവിൻ്റെ ജോലി രാത്രിയിലുള്ള കീടങ്ങളെല്ലാം വലിച്ചെടുക്കുക. മനസ്സിലായി? അവനെ കീടനാശിനിയുടെ ആവശ്യമില്ല, കീടനാശിനിയുടെ ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം ഭയങ്കര ഹെൽത്തിയാണ്. വളമിടുന്നത് കന്നിൻ്റെ ചാണമാണ്. പശുക്കളൊക്കെ ഉണ്ട്, വലിയ കൃഷി. അപ്പം ഭയങ്കര തൈര് പാൽ വ്യവസായമുള്ള സ്ഥലമാണ്. അപ്പം തൈരുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നത്. ഈ മഞ്ഞപ്പൂവിൻ്റെ വിത്ത് കുറച്ച് കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ കൊടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നല്ല പച്ചക്കറി കഴിക്കാമായിരുന്നു. ഞാൻ കൊണ്ടുവന്നു, ഉണങ്ങിപ്പോയി. ഇവിടെ ഇവിടെ കൊടുത്തല്ലോ, തമിഴ്നാട്ടിൽ കൊടുത്തു. ഉണങ്ങിപ്പോയി, ഞാൻ കൊണ്ടുവന്നായിരുന്നു. കാറി പറിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഉണങ്ങിപ്പോയി. വന്നപ്പോഴത്തേക്കും ട്രൈ ആയിപ്പോയി. അപ്പോൾ ഇനി ഒരു ചോദ്യം, അതായത് ഇങ്ങനെ ഒരു യാത്ര തീരുമാനിക്കുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരെല്ലാം കൂടെ ചത്തുവും ചത്തുവും കാണാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിൻ്റെ അനിയത്തി പറഞ്ഞു വട്ടാന്നൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞ്, ഞാൻ ഈ കാറും കൊണ്ട് അന്യത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവരപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും എയർലിഫ്റ്റ് വന്നു വന്നു കാർ ഹോൺ അടിച്ചപ്പോൾ ഇറങ്ങി വന്നു. ഞാൻ ജിപ്പ് എങ്ങനെ ഉണ്ടടി എന്ന് ചോദിച്ചു. ഇതൊരു സംഭവം തന്നെ, സംഭവം തന്നെ. അപ്പം തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ അങ്ങേ അറ്റം. കാരണം ഇടയ്ക്കൊന്നും വിളിച്ച് പറയാനോ ഒന്നുമുള്ള സമയം ഞാൻ ഇറാഖിന്ന് വിളിച്ചായിരുന്നു. ചെങ്ങന്നൂർ വിളിച്ച് വിവരം അറിയിച്ചു. പിന്നെ ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റും, പിന്നെ വിളിക്കാൻ പറ്റും, പിന്നെ ഡൽഹിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് വിളിച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള നീണ്ട കാലം ഒന്ന് രണ്ട് മാസം ഇവർക്ക് യാതൊരു ബന്ധവും ഇടക്കുമായിരുന്നു. എവിടെയാ വരുന്നുണ്ട്, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്രങ്ങളെ ഒന്ന് വാർത്തയുള്ളൂ. പത്രങ്ങളിൽ പടങ്ങൾ, പത്രത്തിൽ പടമൊക്കെ വന്നു. ഇൻഡോറിൽ നിന്നൊക്കെ പടത്തിൽ പത്രത്തിൽ പടം വന്നു, ഇൻഡോറിലൊക്കെ നിൽക്കുന്നതായിട്ട്. അപ്പം വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്കിനി വണ്ടി ഒന്ന് അടുത്ത് കാണാം. അഖിലേ, ഇത് ശരിക്കും പറഞ്ഞാൽ പക്ക ജാപ്പനീസ് വാഹനമാണ്. 89 വേൾഡ് കാർ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയത് മിത്സുബിഷി ഗാലന്റ് ആണ്. മിത്സുബിഷി ഗാലന്റ് എന്റെ ഒരു എന്താ പറയുക, കൂടപ്പിറപ്പെന്ന് വിളിക്കാൻ നമ്മുടെ ലാൻസർ ഏതാണ്ട് ഒരു അതിന്റെ ഒരു കൂടപ്പിറപ്പാണ്. ഗാലന്റ് ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മിത്സുബിഷിയുടെ വണ്ടികളിൽ ഒന്നാണ്. നല്ല സ്പേസ് ആണ്, നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇന്റീരിയർ ഒക്കെ ഏകദേശം തകർന്ന് കിടക്കുകയാണ്. എ സി ഉണ്ടായിരുന്നല്ലോ? എ സി ഇടത്തില്ല, നല്ല തണുപ്പ് കാലമായിരുന്നു വന്നത് അല്ലേ. ഗിയർ ലിവർ ലെഫ്റ്റ്, ഡോർ ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ 17,000 km നമ്മളൊന്നും ഒരിക്കലും ഇനി സഞ്ചരിക്കാൻ സാധ്യതയില്ലാത്ത വഴികളിലൂടെ ഓടിയെത്തിയ ഒരു യുവാവാണിത്. ഇപ്പം വൃദ്ധനായി തുടങ്ങി. ടയർ എവിടെ ഉണ്ട്? ടയർ സൈഡിൽ കിട്ടും അല്ലേ, ആ സൈഡ്. ഇത് മുകളിലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു അല്ലേ. ഓ, മുകളിൽ കാരിയർ ഉണ്ടായിരുന്നു. ആ ശരി ശരി. സൈഡിൽ നിന്നൊക്കെ നമ്മുടെ കോണ്ട സൈഡൊക്കെ ഒരു ചെറിയ ലുക്കുണ്ട് ഇതിന്. ഇത് ഒറിജിനൽ അന്ന് വന്ന ടയറാ? ഒറിജിനൽ ടയറാ. ആ ഓക്കെ ഓക്കെ. ആ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ പൊളിച്ചടുക്കി എന്ന് പറയുന്ന രീതിയിൽ തുറന്ന എൻജിൻ ആണ് ഈ കാണുന്നത്. ഇവൻ ജപ്പാനിൽ ജനിക്കുകയും കുവൈറ്റിൽ വളരുകയും കൂടാതെ ഇന്ത്യ അല്ല ലോകത്തിലെ ഏറ്റവും പ്രശ്നഭരിതമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു ഭീകരനായ മനുഷ്യനാണ്. മനുഷ്യല്ല, കാറാണ് ഇദ്ദേഹം എന്ന് പറയാം. ആണല്ലേ, നമുക്കൊന്ന് കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ശരിക്കും അല്ലേ നമുക്ക്. അച്ഛൻ, ഇനി എന്താ പരിപാടി? ഈ വണ്ടിയുടെ ഭാവി എന്തായിരിക്കും? ഭാവി ഒന്ന് പണിതെടുക്കണമെന്നുണ്ട്. ആ പണിതെടുക്കണമെന്നുണ്ട്. ഇവനെ പണിതെടുത്തിട്ട് ഇറാഖിന് സമർപ്പിക്കാനായിരിക്കുന്നത്. ഓ അത് ശരി. ആ അവരെ അറിയിക്കാനുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കൊണ്ടുപോകണ്ട, എന്നാലും അവർ അറിഞ്ഞിരിക്കണം. അപ്പൊ 91 ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം 92 വീണ്ടും കുവൈറ്റ് പോയി. പിന്നെ 2007 അല്ലല്ല, പിന്നെ ഇടയ്ക്ക് ലീവിനൊക്കെ അല്ല ചോദിച്ചാൽ പിന്നെ പൂർണ്ണമായും തിരിച്ചു. പൂർണ്ണമായിട്ട് 2007 കണ്ടത്. അപ്പൊ ആദ്യ കാലത്ത് ഇവിടെ, അതായത് ഇത് ഓടിച്ചു ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു കുവൈറ്റ് പോകുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു കാലയളവ് മാത്രമാണ് ഇത് പിന്നെ ഓടിച്ചത് അല്ലെ. അതിനുശേഷം പിന്നെ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോ ഒന്നും ഓടിച്ചു, ഒന്ന് രണ്ടു പ്രാവശ്യം ഓടിച്ചു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിപ്പം അത് കഴിഞ്ഞ് ഞാൻ 2005 അങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് ഓടിച്ചു, പിന്നെ അത് ഓടിക്കാൻ പറ്റിയിട്ടില്ല. 15 ഇദ്ദേഹം നിശബ്ദനായിട്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് റാഫി അതുപോലെ തന്നെ ഈ കുവൈറ്റിൽ വന്നുകൊണ്ടിരുന്ന എല്ലാ കലാകാരന്മാരുമായിട്ടൊക്കെ അച്ഛന് വലിയ ബന്ധമായിരുന്നു. കാരണം അച്ഛായൻ പാടുമായിരുന്നു, സ്റ്റേജുകളിൽ പാടുമായിരുന്നു, കൂടാതെ സിത്താർ വായിക്കുമായിരുന്നു, തബലിസ്റ്റ് ആയിരുന്നു, തബല വായിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തർ, ഇത് ജയവിജയന്മാരിലെ ജയൻ കുവൈറ്റിലെത്തിയപ്പോഴുള്ള ചിത്രമാണ്. ഇത് അച്ഛായൻ സിത്താർ വായിക്കുന്നത്. ഇത് ബിജു നാരായണൻ ജയനും ഒക്കെ, ജയവിജയന്മാരിലെ ജയനും ഒക്കെ അവിടെ എത്തിയപ്പോഴുള്ള ചിത്രം. ആ ഇതും അവിടുത്തെ മിമിക്രി കലാകാരന്മാർ കുവൈറ്റിലെത്തിയപ്പോഴുള്ള ചിത്രമാണ്. ആ ഇത് അച്ചായൻ ഗാനമേളയ്ക്ക് പാടുന്ന ഒരു ചിത്രമാണ്. ഓ, ലക്ഷ്മി ഗോപാലസ്വാമി, ഇത് കുവൈറ്റിൽ അവരെത്തിയപ്പോഴുള്ള ചിത്രമാണ്. അങ്ങനെ കുവൈറ്റിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന ആളാണ്. ഇത് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ അച്ചായനെ പറ്റി വന്ന ഒരു ഫീച്ചറാണ്. എസ് അഖിൽ എഴുതിയതാണ്. ഗൾഫ് യുദ്ധകാലത്ത് കുവൈറ്റിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് തോമസ് ജോസഫ് എന്ന മലയാളി നടത്തിയ രാജ്യാന്തര കാർ യാത്രയുടെ കഥ.
നമ്മളിപ്പോൾ കണ്ട വാഹനമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കാണിക്കാനുള്ളത് ഈ പാസ്പോർട്ടിൻ്റെ ചില ഡീറ്റെയിൽസാണ്. ഇത് ടർക്കി വഴി കടന്നു പോയതിൻ്റെ സീലാണ് പാസ്പോർട്ടിലെ, അച്ഛൻ്റെ പാസ്പോർട്ടിലെ. ഇത് ഇറാഖിൻ്റെ സീലാണ്. ഇനി ഇവിടെയാണ് നമ്മൾ ഞെട്ടിക്കുന്ന സംഭവം, ദ വേക്കിൾ എൻ്റേഡ് പാകിസ്ഥാൻ എന്നെഴുതിയിരിക്കുന്ന സീല്, ഇമിഗ്രേഷൻ സീല് പാകിസ്ഥാൻ്റെ. ഇതാണ് വിസ, പാകിസ്ഥാൻ വിസ. ഇത് അടിച്ചിരിക്കുന്ന അങ്കാരയിൽ നിന്നാണ്, തേർഡ് സെക്രട്ടറി എംബസി ഓഫ് പാകിസ്ഥാൻ അങ്കാര. അങ്കാര എന്ന് പറഞ്ഞാൽ ടർക്കിയിലെ സ്ഥലമാണ്. ഇന്ത്യയിൽ ട്രാൻസിറ്റ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ, പ്രൊവൈഡഡ് ദ പാസ്പോർട്ട് റിമെയിൻസ് വാലിഡ്. പീരിയഡ് ഓഫ് സ്റ്റേ ഇൻ പാകിസ്ഥാൻ ഫ്രം ഡേറ്റ് ഓഫ് അറൈവൽ ടു 7 days, അതായത് 7 days പാകിസ്ഥാനിൽ കൂടി ഓടാനുള്ള അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി പൊതുവേ നമ്മുടെ ഒന്നും പാസ്പോർട്ടുകളിൽ കാണാൻ പറ്റാത്തൊരു സീലാണ്. നമ്മൾ നമ്മൾ പാകിസ്ഥാനിൽ പോയപ്പോഴും അവർ സീൽ ചെയ്തിട്ട് ആ പേപ്പർ തിരിച്ചു വാങ്ങിക്കുകയായിരുന്നു, അല്ലാതെ പാസ്പോർട്ട് സീൽ ചെയ്ത് തന്നില്ല. യാത്രകളെയും അതുപോലെ വാഹനങ്ങളെയും സ്നേഹിക്കുന്നവരുടെ, കുറച്ച് ചരിത്രം കൂടി അറിയാവുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അച്ചായൻ കടന്നു വന്ന വഴികളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത, ഇനി ഒരിക്കലും നമുക്കൊന്നും വാഹനം പിടിച്ച് പോകാൻ പറ്റാത്ത വഴികളാണിതെല്ലാം. അല്ലെങ്കിൽ വളരെ എളുപ്പമാണ് ശരിക്കും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകാൻ. പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബസ്സുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് മൊയ്തു കിഴിശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം ഇതൊക്കെ നടന്നും ബസ്സിലുമൊക്കെ കയറി ഈ റൂട്ടിൽ നേരത്തെ യൂഫ്രട്ടീസ് നദിയിൽ കുളിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് മൊയ്തു കിഴിശ്ശേരിയും പണ്ട് കുളിച്ച് അതുപോലെയൊക്കെ നടന്നുപോയ കഥയും വായിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്രയും ദൂരം ഓടിച്ച് 17,000 kilometers 113 days കൊണ്ട് കുവൈറ്റിൽ നിന്നും, ഇപ്പം നമ്മളൊക്കെ ലണ്ടനിലേക്ക് ഓടിച്ച് പോയപ്പോൾ നമ്മൾ വളരെ 1.5 years പ്ലാൻ ചെയ്ത് വളരെ ലാവിഷായിട്ടുള്ള പോക്കായിരുന്നു. ഇതങ്ങനല്ല, ജീവനും കൊണ്ട് ജീവൻ കയ്യിലെടുത്ത് കൈ കിട്ടിയ സാധനമൊക്കെ വണ്ടിക്കകത്ത് എടുത്തിട്ടുള്ളൊരു വരവായിരുന്നു അതല്ല. എന്തായാലും അങ്ങേയറ്റം നമുക്ക് ആവേശജനകമായൊരു കഥയാണ് ഈ രണ്ടു പേർക്കും പറയാനുള്ളത്, ഈ അച്ചായനും പറയാനുള്ളത്, അതുപോലെ തന്നെ മിസ്സുബിഷി ഗാലന്റിനും. ഗാലന്റ് എന്നുള്ള പേര് വളരെ അന്വർത്ഥമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് ഈ കഥകളെല്ലാം പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. ഈ വാഹനം രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെ സഹായം. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വാഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാഹനവും നമ്മുടെ ഒരു മ്യൂസിയം പീസാണ്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് ഇതിനെ രജിസ്റ്റർ ചെയ്തെടുത്ത് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക്, നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണി എന്നുള്ള നിലയ്ക്ക് സൂക്ഷിക്കേണ്ട വാഹനമാണ്. അതിന് നമ്മുടെ എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും അച്ഛൻ ഉണ്ടാകണം. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ചെലവഴിച്ചതിന്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വാഹന വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.